ഫ്ലവേഴ്സ് ഓൺ വീൽസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഈസ്റ്റർ ദിനാശംസകൾ. നമ്മുടെയൊക്കെ ലൈഫിൽ ഇതാദ്യമായിട്ടാണ് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്റർ സൺഡേയും ഒക്കെ പള്ളിയിൽ പോലും പോകാൻ പറ്റാതെ ഓൺലൈനായിട്ട് കണ്ട് ആചരിക്കേണ്ടി വരുന്നത്. സാധാരണ സിഡ്നിയിലെ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഒത്തിരിയേറെ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന മൾഗോവയിലെ ഷോൺസ്റ്റാറ്റ് എന്ന് പറയുന്ന ചർച്ചിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വെസ്റ്റേൺ സിഡ്നിയിൽ തന്നെയുള്ള മൾഗോവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അതിൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് ഷോൺസ്റ്റാറ്റ് ചർച്ച്. ഇത് ബേസിക്കലി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ഇൻ ജർമ്മനിയിലാണ്. 1914 October 18 ഫാദർ ജോസഫ് കെൻറ്റക് എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ഫൗണ്ട് ചെയ്തതാണ് ഈ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇത് വേൾഡിലെല്ലായിടത്തും ഇത് സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേർച്ച് ഇവിടെ ഓസ്ട്രേലിയയിൽ ഇത് സ്ഥാപിച്ചിട്ട് ഏകദേശം 50 വർഷമായി. കഴിഞ്ഞ വർഷമാണ് 50 വർഷം ഇവിടുത്തെ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളിലേക്ക് ഒരു മെയിൻ പിൽഗ്രിമേജ് ഏരിയ ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ലൈക്ക് ഗുഡ് ഫ്രൈഡേ ആണെങ്കിൽ പല പള്ളികളിൽ മലയാളം പള്ളികളിൽ നിന്നുള്ള ആളുകൾ കൂടി ചേർന്ന് 14 സ്റ്റേഷന് 14 സ്ഥലം ദുഃഖവെള്ളിയാഴ്ച ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്കിനും ഒരു ഗ്രൗണ്ട് പോലൊരു ഏരിയയുണ്ട്. അവിടെയാണ് 14 സ്റ്റേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് കഞ്ഞിയും പയറും അങ്ങനെയുള്ള പല ഇതൊക്കെയുണ്ട്. അപ്പം ഇത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കാരണം ഒത്തിരി ആൾക്കാർ എപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കും. വളരെ ചെറിയൊരു പള്ളിയാണ്. വളരെ കുറച്ച് പേർക്ക്, മാക്സിമം ഒരു 20 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എപ്പോഴും ആൾത്തിരക്കുണ്ട്. ഇവിടെ വന്നും പോയും ആൾക്കാരിരിക്കും. ഇത് 7 ഡേയ്സും ഓപ്പൺ ആണെന്നാണ് അവർ പറഞ്ഞത് നമ്മളടുത്ത്. ഇതാണ് ഈ പള്ളിയുടെ കോമ്പൗണ്ട്. പള്ളി വളരെ ചെറുതാണെങ്കിലും കോമ്പൗണ്ട് ഭയങ്കര വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ആ താഴെ കാണുന്ന കുറച്ച് ഭാഗമുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അവിടെയാണ് 14 സ്റ്റേഷൻസൊക്കെ ചെയ്യുന്നത് ഗുഡ് ഫ്രൈഡേയുടെ അന്ന്. അവിടെ ബാർബിക്യൂ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നോർമൽ ഡേയിൽ വന്നാൽ പോലും ഇനഫ് നമുക്കൊരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് ഷോൺസ്റ്റാറ്റ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ഫാദർ ജോസഫ് കെൻറ്റിനക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ചേർച്ചിനോട് തന്നെ ചേർന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫൗണ്ടർ ഫാദർ ജോസഫ് കെൻറ്റിക്ക് എപ്പോഴാണ് ബോൺ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയുള്ള ഇൻഫർമേഷന്, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഷോൺസ്റ്റാറ്റ് മൂവ്മെൻ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ചായയും കാപ്പിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക്, ഗിഫ്റ്റ് ഷോപ്പിൽ വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അവരൊരു ഡൊണേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡൊണേഷൻ ചെയ്യാം. ഒരു സെക്ഷനിൽ ലൈക്ക് കാർഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ബുക്സാണ് ഓരോ സെയിൻസിനെ പറ്റിയും ഒക്കെയുള്ള ക്രൂസിഫിക്കേഷൻ, അങ്ങനെ പല മദർ തെരേസയുടെ ഒക്കെ ബുക്സൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ മാഗ്നറ്റ്സ്, ഗിഫ്റ്റ്സ് കൊടുക്കാൻ പറ്റിയ ടൈപ്പിൽ നല്ല മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഈശോയുടെയൊക്കെ ചെറിയ രൂപങ്ങൾ. ഇങ്ങോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള കൊന്ത, പിന്നെ ചെറിയ ഇതുണ്ടോ അന്ത്യത്താഴത്തിൻ്റെയൊക്കെ ചെറിയ ഇത് വെച്ചേക്കുകയാണ്. എല്ലാത്തിൻ്റെയും വില എഴുതി വെച്ചിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് ഇവിടെ പല ടൈപ്പ് കൊന്തകൾ വെച്ചേക്കുവാണ്. വലിയ കൊന്ത പല കളേർഡ് ബീഡ്സിൽ വെച്ചിരിക്കുന്നു. പിന്നെ പല ക്രൂശിത രൂപങ്ങളൊക്കെ പല രീതിയിലുള്ളത്. ഇടയ്ക്ക് കാർഡ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ സെയിൻ്റ് ആൻ്റണിയെ കാണാം, മാതാവുണ്ട്. ചെറിയ ചെറിയ രൂപം മുതൽ വലിയ രൂപം വരെ ഉള്ളതുണ്ട്. ഇതെല്ലാം മാതാവിൻ്റെ മാത്രമാണ്, മാതാവും ഈശോയും കൂടെയുള്ള ചെറിയ ഇതാണ് വെച്ചേക്കാൻ. ഇവിടെയാണ് നമ്മൾ 14 സ്റ്റേഷൻസ് ദുഃഖവെള്ളിയാഴ്ച ദിവസം നടത്തുന്നത്. ഞാനിപ്പോൾ ഇനി പള്ളിക്കകത്തേക്ക് കയറാൻ പോവാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് ബ്ലൂ മൗണ്ടൻസ് നാഷണൽ പാർക്കാണ്. അത് ഷോൺസ്റ്റാറ്റ് അമൽഗോവിൽ നമ്മൾ കണ്ട ഷോൺസ്റ്റാറ്റ് ചർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 8 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഈ നാഷണൽ പാർക്കിലേക്ക്. നമ്മളിവിടെ പള്ളി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ അടുത്തൊരു ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ടെന്ന്, ദ റോക്ക് ലുക്ക് ഔട്ട്. അപ്പോൾ അതവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടന്നു പോകാനുണ്ട്. കുറച്ച് നടന്നു പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ദ റോക്ക് ലുക്ക് ഔട്ട്. ഇതുണ്ട്, റോക്ക് തന്നെ ഇവിടെ ഉണ്ട്. റോക്സ് ലുക്ക് ഔട്ടിൽ ആ റോക്സിൽ കയറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അങ്ങ് എൻഡിൽ നിന്ന് നമുക്ക് കാണാൻ നേപ്പിയൻ റിവറാണിത്. നേപ്പിയൻ റിവർ ഒഴുകി പോകുന്നത് കാണാം. വളരെ ചെറിയൊരു ഏരിയ ആണെങ്കിലും വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണിത്. പിള്ളേരുമൊക്കെ ആയിട്ട് വരുമ്പോൾ സൂക്ഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണ്, ബിക്കോസ് ഇവിടെ ഫെൻസ് ഒന്നുമില്ല. അപ്പം വളരെ താഴേക്ക് നോക്കിയാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം നമ്മളിവിടെ വരുമ്പോഴത്തേക്കും. ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് ഇവിടെ, ബിക്കോസ് ആ ചർച്ചിലാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലുക്ക് ഔട്ട്, ചെറിയ ലുക്ക് ഔട്ട് ആണെങ്കിലും ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സോ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് ഇവിടെ. ഇവിടെ റെസ്റ്റോറൻറ്റ്സോ കോഫി പ്ലേസോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വരുവാണെങ്കിൽ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഈ പകർച്ചവ്യാധിക്കാലത്ത് അത് വരാതിരിക്കാനും പകരാതിരിക്കാനുമുള്ള മുൻകരുതലുകൾക്കും നമുക്ക് കൊടുക്കാം. കൂടുതൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഫ്ലേവർ സോൺ വിൽസ് വീണ്ടും അടുത്തയാഴ്ച.